नमस्ते फास्ट न्यूज़ लेके स्वागत। കേരളത്തിന്റെ ഭാഗ്യവനായി ടി 64 54 65 എന്ന ലോട്ടറി ടിക്കറ്റ് ഉടമ ഓണംബമ്പറിലെ ഒന്നാം സമ്മാനമായ 12 കോടി രൂപയ്ക്ക് ഈ ടിക്കറ്റാണ് അർഹമായത്. തൃപ്പൂണിത്തറയിലെ മീനാക്ഷി ലോട്ടറി സെന്ററിൽ നിന്നാണ് ടിക്കറ്റ് വിറ്റത്. കൊല്ലം കരുനാഗപ്പള്ളിയിലെ മുരുകേഷ് ദേവരാണ് മേജർ ഏജന്റ്. 6 പേർക്ക് 1 കോടി രൂപ വീതമാണ് രണ്ടാം സമ്മാനം. തിരുവനന്തപുരം ഗോർഗി ഭവനിലായിരുന്നു നറുക്കെടുപ്പ്. നാർക്കോട്ടിക് ജിഹാദ് വിഷയത്തിൽ സർക്കാരിന്റെ നിസ്സംഗത ദുരൂഹമെന്ന കോൺഗ്രസ്. വിഷയം പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കാത്തത് അത്ഭുതപ്പെടുത്തുന്നതായി കെ സുധാകരനും വി ഡി സതീശനും പറഞ്ഞു. എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് ചർച്ചയ്ക്ക് കെ പി സി സി മുൻകൈ എടുക്കണമെന്നും നേതാക്കൾ വ്യക്തമാക്കി. വർഗീയ പരാമർശം നടത്തുന്നവരെ സർക്കാർ പ്രോത്സാഹിപ്പിക്കരുതെന്ന സമസ്ത. കേരളത്തിൽ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടെങ്കിൽ സർക്കാർ നടപടിയെടുക്കണം. ഒരു വിഭാഗത്തെ വേദനിപ്പിക്കുന്ന സർക്കാർ നിലപാട് ശരിയല്ലെന്നും സി പി എമ്മിനെ വിമർശിക്കാൻ സമസ്തയ്ക്ക് മടിയില്ലെന്നും ആലിക്കുട്ടി മുസ്ലിയ പറഞ്ഞു. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ ഡിജിറ്റൽ ഉപകരണമില്ലാത്ത വിദ്യാർത്ഥികളുടെ കണക്കെടുപ്പ് പരാജയം. കഴിഞ്ഞ ജൂലൈയിലാണ് സർക്കാർ കണക്കെടുപ്പ് നടത്താൻ നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ മാസത്തിനുള്ളിൽ കൃത്യമായ കണക്ക് കൈമാറണമെന്ന ഉത്തരവിൽ നിർദ്ദേശം നൽകിയെങ്കിലും കണക്കെടുപ്പ് എങ്ങും എത്തിയിട്ടില്ല. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ആയുധങ്ങളും മൊബൈൽ ഫോണും പിടികൂടി. ഡിജിപിയുടെ നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവ കണ്ടെത്തിയത്. മെസ്സിന് സമീപത്ത് നിന്ന് 2 കത്തികളാണ് കണ്ടെത്തിയത്. ഇവയ്ക്ക് ഏറെ പഴക്കമുണ്ട്. മലപ്പുറം കരുവാരക്കുണ്ടിൽ പ്ലസ് 2 വിദ്യാർത്ഥിനിയുടെ നിക്കാഹ് നടത്തിയവർക്കെതിരെ കേസ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ വിവാഹമാണ് നടത്തിയത്. മഹൽഗാസി അടക്കമുള്ളവർക്കെതിരെ കരുവാരക്കുണ്ട് പോലീസ് കേസെടുത്തു. ബാലവിവാഹ നിരോധന നിയമപ്രകാരമാണ് നടപടി എടുത്തിരിക്കുന്നത്. ലവ് ജിഹാദ് വിഷയത്തിൽ സർക്കാർ സമചിത്തത പാലിച്ചെന്ന കോൺഗ്രസ്. പാലാ ബിഷപ്പിന്റെ പരാമർശം ചൂഷണം ചെയ്യാൻ ശ്രമമെന്ന കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു. നിരുത്തരവാദിത്തത്തോട് സർക്കാർ പെരുമാറുന്നത്. പലകുറി ആവശ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. ബിഷപ്പിനെ സന്ദർശിച്ച മന്ത്രി ഉത്തരവാദിത്തമില്ലാതെയാണ് പെരുമാറിയത്. ഈ സാഹചര്യത്തിൽ സാമുദായിക സൗഹാർദ്ദം ഉറപ്പാക്കാൻ കോൺഗ്രസ് യോഗം വിളിക്കുമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള വർഗീയ പ്രചാരണങ്ങൾക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ലെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു. ഈഴവ പെൺകുട്ടികളെ വശീകരിക്കാൻ സംബന്ധിച്ച വാർത്ത കണ്ടിട്ടില്ലെന്ന കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സംഭവത്തിന്റെ വസ്തുത അറിയില്ല. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പരിപാലനം സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണ്. അതിനപ്പുറമുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സമീപിക്കണമെന്നും വി മുരളീധരൻ പറഞ്ഞു. രാജ്യത്തെ ഇടത് തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പോലീസ് മേധാവിമാരുടെ യോഗം വിളിച്ചു. കേരളത്തിൽ നിന്ന് സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് യോഗത്തിൽ പങ്കെടുക്കും. ഈ മാസം 26 യോഗം ചേരുക. കേരളത്തിലെ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന സംഘടനകളെക്കുറിച്ചും യോഗത്തിൽ ചർച്ചയായി. കേരളത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളിൽ കുറവില്ലെന്ന നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക്. കുറ്റപത്രങ്ങളുടെ നിരക്ക് 94.1% ഉയർന്നു. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ 10139 കേസുകളാണ് കഴിഞ്ഞ വർഷം മാത്രമുണ്ടായത്. 6 സ്ത്രീധന മരണവും സ്ത്രീകളെ കടത്തുന്നതുമായി ബന്ധപ്പെട്ട 72 കേസുകളും കേരളത്തിലുണ്ടായിട്ടുണ്ട്. ദേശീയ സേവാഭാരതിയുടെ സംസ്ഥാന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കൊറോണ പശ്ചാത്തലത്തിൽ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന സമ്മേളനത്തിൽ 4442 പ്രതിനിധികൾ 874 കേന്ദ്രങ്ങളിലായി സമ്മേളനത്തിന്റെ ഭാഗമായി. സാമ്പത്തിക ഭദ്രതയ്ക്ക് അടിത്തറ നൽകുന്നതിനുള്ള സേവാ സമർപ്പണമാണ് പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം. കല്യാൺ സിൽക്സ് എം ഡി പട്ടാഭിരാമൻ നിർവഹിച്ചു. സംസ്ഥാനതല സംഘടനാ റിപ്പോർട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡി വിജയൻ അവതരിപ്പിച്ചു. തുടർന്ന് ജില്ലാതല റിപ്പോർട്ട് ജില്ലാ ജനറൽ സെക്രട്ടറിമാർ അവതരിപ്പിച്ചു. സമാപന സമ്മേളനം കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി ഉദ്ഘാടനം ചെയ്യും.
ആലപ്പുഴ കല്ലുപാലത്ത് സമീപം പൊളിച്ചുകൊണ്ടിരുന്ന വീടിനുള്ളിൽ മനുഷ്യാസ്ഥികൂടം കണ്ടെത്തി. പ്ലാസ്റ്റിക് കിറ്റിൽ പൊതിഞ്ഞ നിലയിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. പോലീസ് പരിശോധന നടത്തും. മലപ്പുറം കേന്ദ്രീകരിച്ച് നടന്ന മനുഷ്യക്കടത്തിൽ പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തത് അന്വേഷണം ആരംഭിച്ചു. കുട്ടിയെ വാങ്ങിയ അബ്ദുൾ റഹ്മാൻ, ഭാര്യ ഗമറുന്നീസ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ജനം ടി വി വാർത്തയെ തുടർന്നാണ് നടപടി ഉണ്ടായത്. മലപ്പുറം എ ആർ സഹകരണ ബാങ്കിൽ കൂട്ടസ്ഥലമാറ്റം. 32 ജീവനക്കാരെയാണ് സ്ഥലം മാറ്റിയത്. ബാങ്കിലെ ക്രമക്കേടുകൾക്കെതിരെ മൊഴി നൽകിയവരും കൂട്ടത്തിലുണ്ട്. നരേന്ദ്രമോദിയുടെ 71 ജന്മദിനത്തോടനുബന്ധിച്ചുള്ള സേവന പ്രവർത്തനങ്ങൾ തുടർന്ന് ബി ജെ പി. പള്ളിച്ചൽ പഞ്ചായത്ത് ഇടയോട് സ്നേഹ ചാരിറ്റബിൾ സൊസൈറ്റിയിലെ അന്തേവാസികൾക്കാണ് താന്തിവിള ഹെൽത്ത് സെന്ററിലെ ആരോഗ്യ പ്രവർത്തകർക്കും ബി ജെ പി പ്രവർത്തകർ അന്നദാനമൊരുക്കി. ബി ജെ പി പള്ളിച്ചൽ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി രാധാകൃഷ്ണൻ, സെക്രട്ടറി സതീഷ് ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. മലപ്പുറം ചേളാരി ഐ യു സി പ്ലാന്റ് പാർക്കിംഗ് ഏരിയയിൽ തീപിടുത്തം. പ്ലാന്റിൽ പരിശോധനയ്ക്കെത്തിയ ലോറിക്കാണ് തീപിടിച്ചത്. ലോറി പൂർണ്ണമായും കത്തിനശിച്ചു. പ്ലാന്റിലെ തന്നെ അഗ്നിസുരക്ഷാ ഈ സംവിധാനം ഉപയോഗിച്ച് തീ കെടുത്തി. മീഞ്ചത്ത, താനൂർ, തിരൂർ എന്നിവിടങ്ങളിൽ നിന്നും അഗ്നിശമന സേനയുടെ എത്തിയിരുന്നു. ഹയർ സെക്കൻഡറി 1 വർഷ പരീക്ഷാ പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങൾക്ക് രാവിലെ 9:40 മുതൽ 12:30 വരെയും പ്രാക്ടിക്കലുള്ള വിഷയങ്ങൾക്ക് 9:40 മുതൽ 12 വരെയുമാണ് നടത്തുക. ബയോളജിക്ക് 9:40 മുതൽ 12:05 വരെയാണ് പരീക്ഷ. ബോട്ടണിക്കും സുവോളജിക്കും കൂൾ ഓഫ് ടൈം ഉണ്ടാകും. എറണാകുളം ഏലൂർ കുട്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ 2 ഭണ്ഡാരങ്ങളാണ് കുത്തിത്തുറന്ന് പണം കവർന്നത്. 10,000 രൂപയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. പുലർച്ചെയാണ് മോഷണം നടത്തിയതെന്നാണ് നിഗമനം. പ്രധാന ഭണ്ഡാരവും കുത്തിത്തുറന്നിട്ടുണ്ട്. പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. മുഖ്യമന്ത്രി വാക്കു പാലിക്കുക. കെ എസ് ആർ ടി സിയിൽ 10 വർഷമായി മുടങ്ങിക്കിടക്കുന്ന ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച ബി എം എസ് എംപ്ലോയീസ് സംഘിന്റെ നേതൃത്വത്തിൽ തിരുവമ്പാടി യൂണിറ്റിൽ നടന്ന ഉപവാസ സമരം കെ എസ് ടി എസ് സംസ്ഥാന സെക്രട്ടറി സി ഹരീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ഇ സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ 10 പേർ ഉപവസിച്ചു. മോഷ്ടിച്ച ടിപ്പർ ലോറിയുമായി കോഴിക്കോട് നഗരത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച 2 ചെറുപ്പക്കാരെ പോലീസ് അതിസാഹസികമായി പിന്തുടർന്ന് പിടികൂടി. എഴത്തൂർ സ്വദേശി അബ്ബാസ്, നടക്കാവ് സ്വദേശി നിതീഷ് എന്നിവരാണ് പിടിയിലായത്. മലാപ്പറമ്പ് റോഡ് സൈഡിൽ നിർത്തിയിട്ട ടിപ്പർ ലോറി മോഷ്ടിച്ച 2 യുവാക്കളെ പിന്തുടർന്നാണ് പോലീസ് പിടികൂടിയത്. എഴത്തൂർ പോലീസിനു പിന്നാലെ നടക്കാവ് പോലീസും ചെറുവായൂർ പോലീസും എത്തിയാണ് പിടികൂടിയത്. അന്തരിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ കെ എം റോയിക്ക വിട. ഔദ്യോഗിക ബഹുമതികളോടെ തേവറ സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. എറണാകുളം കടവന്ത്രയിലെ വീട്ടിൽ ഇന്നലെ ഉച്ചയ്ക്ക് 3:30 അന്ത്യം. ഇന്ന് രാവിലെ 9:30 മുതൽ എറണാകുളം പ്രസ് ക്ലബ്ബിൽ പൊതുദർശനത്തിന് വച്ച മൃതദേഹത്തിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലുള്ള നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കാനുള്ള തീരുമാനമെടുത്തതോടെ കൂടുതൽ നടപടികളിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ്. സ്കൂൾ തുറക്കുന്നതിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാകും ക്ലാസുകളെന്നും സമാന്തരമായി ഓൺലൈൻ ക്ലാസുകൾ നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി കൂട്ടിച്ചേർത്തു. വാതിൽപ്പടി സേവന പദ്ധതി ആദ്യഘട്ടം പൂർത്തീകരിച്ച് ആറന്മുള പഞ്ചായത്ത്. പത്തനംതിട്ട ജില്ലയിൽ വാതിൽപ്പടി സേവന പദ്ധതി നടപ്പാക്കുന്ന ആദ്യ പഞ്ചായത്തായാണ് ആറന്മുള. വയോജനങ്ങൾക്കും അവശത അനുഭവിക്കുന്നവർക്കും സർക്കാർ സേവനങ്ങൾ വീട്ടിൽ എത്തിച്ചു നൽകുന്ന പദ്ധതിയാണ് വാതിൽപ്പടി സേവനം. സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ നടപ്പാക്കുന്ന മീമി ആപ്പിന്റെ സേവനം പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നു. കറവയ്ക്കാൻ പാകത്തിന് വൃത്തിയാക്കിയ മത്സ്യം വിട്ടുപടിക്കലിലെത്തിക്കുന്ന പദ്ധതിയാണ് ഇത്. 3 ജില്ലകളിലുമായി 16 നഗരസഭകളിലും 15 പഞ്ചായത്തുകളിലേക്കുമാണ് മീമി ആപ്പിന്റെ സേവനം എത്താൻ പോകുന്നത്.
ഇടുക്കി ജില്ലയിലെ 2019-20 സാമ്പത്തിക വർഷത്തിലെ മികച്ച അംഗനവാടിക്കുള്ള സംസ്ഥാന അവാർഡ് കട്ടപ്പന അഡീഷണൽ പ്രോജക്റ്റിലെ ചക്കപ്പുളം 28-ാം നമ്പർ ആനവിലാസം അംഗനവാടിക്ക് ലഭിച്ചു. അംഗനവാടി വർക്കർമാരായ ബിന്ദു, കെസി, ഹെൽപ്പർ ഷേർലി എന്നിവർക്ക് ഉപഹാരം നൽകി ആദരിച്ചു. സഫായി കർമ്മചാരി കമ്മീഷൻ അധ്യക്ഷൻ എം വെങ്കടേശൻ ഇടുക്കി ജില്ലയിൽ സന്ദർശനം നടത്തി. ശുചീകരണ തൊഴിലാളികളുടെ തൊഴിൽ സാഹചര്യം വിലയിരുത്തുന്നതിനായിട്ടായിരുന്നു സന്ദർശനം. ശുചീകരണ തൊഴിലാളികൾക്ക് സംസ്ഥാന സർക്കാർ അനുവദിച്ചു നൽകിയ മൂന്നാർ എം ജി കോളനിയിലെ തൊഴിലാളികളുടെ വീടുകളിലാണ് കമ്മീഷൻ അധ്യക്ഷൻ സന്ദർശനം നടത്തിയത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇടുക്കി ജില്ലാ ഓഫീസ് നിർമ്മാണത്തിന് മുന്നോടിയായുള്ള ഉന്നതതല യോഗം കട്ടപ്പന നഗരസഭയിൽ ചേർന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം നടന്നത്. മൂന്നാർ കെഎസ്ആർടിസി ഡിപ്പോയിൽ ആരംഭിച്ച യാത്രാ ഫ്യൂവൽസ് ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ടിക്കറ്റ് ഇതര വരുമാന വർധനവ് ലക്ഷ്യം വച്ചാണ് കെഎസ്ആർടിസി യാത്ര ഫ്ലുവൻസ് എന്ന നൂതന സംരംഭം ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 8 കേന്ദ്രങ്ങളിലാണ് യാത്രാ ഫ്ലുവൻസ് ഔട്ട്ലെറ്റ് തുടങ്ങുന്നത്. നിലവിൽ പെട്രോൾ ഡീസൽ ഇന്ധനങ്ങളാണ് വിൽപ്പന നടത്തുന്നത്. റാന്നി സെന്റ് തോമസ് കോളേജ് ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ വിലക്കിയ കോടതി സ്റ്റേ ഉത്തരവ് നീക്കി. കാലാവധി കഴിഞ്ഞതിനാൽ ഭരണസമിതിക്ക് അധികാരം നഷ്ടപ്പെട്ടതായി കാട്ടി മുൻ ചീഫ് കോടതിയിൽ നൽകിയ ഹർജിയിലായിരുന്നു കഴിഞ്ഞ മാസം സ്റ്റേ ഉണ്ടായത്. കൊറോണ സാഹചര്യത്തിൽ പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കാനാവാത്തതിനാൽ നിലവിലെ ഭരണസമിതി തുടരാൻ കോടതി അനുവദിക്കുകയായിരുന്നു. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 24 മണിക്കൂറിൽ 115.5 mm വരെ ലഭിക്കാവുന്ന ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട കോട്ടാങ്കൽ പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതി അട്ടിമറിക്കുന്നതായി പരാതി. ഭവനരഹിതരുടെ നിരവധി അപേക്ഷകൾ ലഭിച്ചിട്ടും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് നടപടി ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ആരോപണം. CPM ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. പഞ്ചായത്തിന്റെ നടപടിക്കെതിരെ DYFI പ്രതിഷേധം നടത്തിയിരുന്നു. തൃശൂർ മാന്നമംഗലം ക്ഷീരസംഘത്തിൽ മഴവെള്ള സംഭരണി ഉദ്ഘാടനം ചെയ്തു. 12,000 ലിറ്റർ സംഭരണ ശേഷിയുള്ള കോൺക്രീറ്റ് ടാങ്കാണ് നിർമ്മിച്ചിട്ടുള്ളത്. മലപ്പുറം പുളിക്കൽ പറവൂരിലെ ക്വാറിയിൽ കുളിക്കാനെത്തിയ യുവാവ് വെള്ളത്തിൽ വീണു മരിച്ചു. ചാലയം സ്വദേശി അബ്ദുള്ളയാണ് മരിച്ചത്. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.